ഡൊമൈൻ നെയിംസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കാം. എന്നാലും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഡൊമൈൻ നെയിംസ് എന്ന് വെച്ചാൽ ഒരു ഫോൺ നമ്പറിനെ പോലെ തന്നെ വേൾഡിൽ ഒരാൾക്ക് മാത്രം സ്വന്തമാക്കി വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് .com അല്ലെങ്കിൽ ആമസോൺ .com ഫ്ലിപ്കാർട്ട് .com ഇതെല്ലാം ഒരു ഡൊമൈൻ നെയിംസാണ്. ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ, ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സാണ് ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. വലിയ നിബന്ധനകളൊന്നും തന്നെ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഒരു ഡൊമൈൻ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിനോ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനോ ആയിട്ട് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിനൊരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഗോഡാഡി .com ഡൊമൈൻ .com അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് ഒരു ഡൊമൈൻ നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേംസ് മനസ്സിലാക്കാം. ഒന്ന് ഐ പി അഡ്രസ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നമ്പേഴ്സ് അടിസ്ഥാനത്തിലുള്ള ഒരു അഡ്രസ്സിങ് സിസ്റ്റമാണ് ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ നമ്പറിനെ കുറിച്ച് സംസാരിച്ചു, ഒരാൾക്ക് യൂണിക് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഫോൺ നമ്പർ. അതുപോലെ തന്നെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു യൂണിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഐ പി എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഈസി അല്ല. ഓക്കെ, പക്ഷേ ഐ പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഐ പി ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിനും ഉള്ള ഒരു കാര്യമാണ്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് സെർവേഴ്സ് എന്താണെന്നാണ്. സെർവർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ സെർവർ? ഈ സെർവർ എവിടെയാണ് ഇരിക്കുന്നത്? ഈ സെർവറിൽ എന്താണോ ഉള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റിലും ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഈ സെർവേഴ്സ് എന്ന് പറയുന്നത്. പി പി കാണുന്ന പിക്ചറിലുള്ള ഒരു ഡാറ്റാ സെൻ്ററാണ്. ഇതുപോലുള്ള കമ്പനീസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സെർവറുകളുടെ ഉള്ളിലാണ് നമ്മുടെ സാധാരണ കമ്പ്യൂട്ടർ പോലെയുള്ള മെമ്മറിയുള്ള പ്രോസസ്സിംഗ് സിസ്റ്റമുള്ള ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റംസ് തന്നെയാണ് സെർവർ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടായിരിക്കും. ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ എപ്പോഴും 24 hours ഓണായിട്ടുള്ള ഒരു സംവിധാനത്തിലായിരിക്കും. ഹൈലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാക്കപ്പ് സിസ്റ്റം അടക്കമുള്ള ഒരു സംവിധാനമായിരിക്കും ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഡാറ്റ സെൻറ്ററിൽ ഇത് ഈ കാണുന്ന ഒരു ചെറിയ ചെറിയ ഓരോ റാക്കുകളും നമ്മൾ കാണുന്നത് ഓരോ കമ്പ്യൂട്ടർ ഓരോ സെർവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സെർവർ എന്താണെന്ന് മനസ്സിലാക്കി, ഐ പി അഡ്രസ് എന്താണെന്ന് മനസ്സിലാക്കി, ഡൊമൈൻ നെയിം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇത് മൂന്നും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതൊരു ചെറിയ ഇൻഫോഗ്രാഫിക്സ് വഴി നമുക്ക് മനസ്സിലാക്കാം. ഒരു യൂസറുടെ മൊബൈലിൽ നിന്നോ മൊബൈൽ ബ്രൗസറിൽ നിന്നോ കമ്പ്യൂട്ടർ സിസ്റ്റം ഏത് ബ്രൗസർ ആണെങ്കിലും എന്ത് ഡിവൈസ് ആണെങ്കിലും നമ്മൾ ഡൊമൈൻ നെയിം അഡ്രസ് ബാറിൽ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗൂഗിൾ .com അല്ലെങ്കിൽ ഫേസ്ബുക്ക് .com നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അത് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് അതിൻ്റെ റിക്വസ്റ്റ് ആദ്യം റൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഡയറക്ടറി, ഒരു ഫോൺ ബുക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ പല ആളുകളുടെ അഡ്രസ്സും നെയിമും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ഡിക്ഷണറി പോലെ അതിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ സെർവറിനും ഒരു യൂണിക് ഐ പി ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ ഐ പീസിൻ്റെയും ഈ ഒരു ഡൊമൈൻ്റെയും ഒരു ഡാറ്റാബേസാണ് ഈ ഡൊമൈൻ നെയിം സെർവർ സിസ്റ്റത്തിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറുടെ ബ്രൗസറിൽ നിന്നും ഒരു ഡൊമൈൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡൊമൈൻ നെയിം സെർവറിലേക്ക് ചെന്ന് അവിടെ ആ ഒരു ഡൊമൈന് മാച്ച് ചെയ്തിരിക്കുന്ന, ആ ഡൊമൈന് കൂടെ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെർവറിൻ്റെ ഐ പി ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ആ ഐ പി ഡിക്റ്റേറ്റ് ചെയ്ത് ആ ഐ പി വെച്ചിരിക്കുന്ന നെറ്റ്വർക്കിലേക്ക് ആ ഒരു സെർവറിലേക്കാണ് അതിനെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു സെർവറിൽ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് പോലെ ഡാറ്റ സെൻറ്ററിൽ ചെന്ന് ഇന്ന സെർവറിൽ നിന്ന് നമ്മളുടെ വെബ്സൈറ്റ്, ഇപ്പോൾ ഫേസ്ബുക്ക് .com ആണ്, ഇത് ഫേസ്ബുക്കിൻ്റെ സെർവറാണെന്ന് വിചാരിക്കും. ഫേസ്ബുക്ക് .com അവരുടെ സെർവറിൽ ചെന്ന് ആ ഒരു അപ്രോപ്രിയേറ്റ് കണ്ടൻറ് ഡാറ്റാ ബേസിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ടാണ് തിരിച്ച് യൂസറുടെ ബ്രൗസറിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് യൂസർ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് സെർവർ ഡി എൻ എസ് സെർവറിൽ ചെന്ന് അവിടെ നിന്ന് സെർവറിലേക്ക് റൗട്ട് ചെയ്ത് തിരിച്ചെത്തുന്നത്. ഇപ്പോൾ ഡൊമൈൻ നെയിം ഇത് യൂസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലൊരു ഐ പി എൻ്റർ ചെയ്താലും അത് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഐ പി ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ടും ബ്രാൻഡ് ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ടും അതിന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലുള്ള ഡൊമൈൻ നെയിം. ഇതിൽ ഈ വെബ് സെർവർ എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താം. അത് നമുക്ക് ഇനി അപ്കമ്മിങ് വീഡിയോസിൽ അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു വെബ് സെർവറിനുള്ളിൽ ഇമേജ് കണ്ടൻറ്റും വീഡിയോ കണ്ടൻറ്റും മറ്റു ഫയൽസും സേവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മുടെ കമ്പ്യൂട്ടറിലും സേവ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫയൽസ് സ്ട്രക്ചേർഡായിട്ട് സേവ് ചെയ്തിരിക്കുന്നു. അതിലൊരു അപ്രോപ്രിയേറ്റ് പ്രോഗ്രാം കൂടി ഉണ്ടായിരിക്കും
അതിനൊരു ഡാറ്റ ബേസ് കൂടി ഉണ്ടായിരിക്കും സെപ്പറേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വഴി, യു ആർ എൽ വഴി അല്ലെങ്കിൽ പല ആപ്പ് വഴിയൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് കണ്ടൻറ് യൂസറുടെ ഡിവൈസിലേക്ക് എത്തിച്ചേരുന്നത് ആ റിക്വസ്റ്റ് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പി കാണുന്ന വിൻഡോയിൽ ജിം ടു ഡോട്ട് കോമിനുള്ളിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ, ജൂമല ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ഡോട്ട് ജെ പി ജി ഇമേജാണ് നമ്മളിപ്പോൾ ബ്രൗസറിൽ കാണുന്നത്. ഞാൻ ഡയറക്റ്റ്ലി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു ഇമേജ് നേരിട്ട് ആക്സസ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സെർവറിൽ, ജൂം ടു ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സെർവറിൽ, ഈ ഒരു ബ്രൗസറിൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ജൂം ടൂട്ടിലേക്ക് ചെന്നു, ഡിഎൻഎസ് സെർവറിലേക്ക് ചെന്നു, അവിടെ നിന്ന് അതിൻ്റെ സെർവറിലേക്ക് വിട്ടു. സെർവറിൽ അവർ ഫോൾഡർ സ്ട്രക്ചേർഡായിട്ട് ഈ ഇമേജ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇമേജസ് നിന്നും ഈ ഒരു ഇമേജ് റെൻഡർ ചെയ്ത് എൻ്റെ ബ്രൗസറിൽ കാണിക്കുകയാണ്. സോ ഇത് ഇവിടെയോ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരു സെർവറിലുള്ള ഒരു ഫയലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് എന്ത് വെബ്സൈറ്റ് ആണെങ്കിലും നമ്മൾ കാണുന്നത്, എന്ത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിൽ റിമോട്ട്ലി ഫെച്ച് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം ഒരു റിമോട്ട് സെർവറിൽ ഇരിക്കുന്ന ഡാറ്റാസ് ആണ്. ഡൊമൈൻ നെയിം എന്താണ്, വെബ് സെർവർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് ഇരിക്കുന്നു. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം, എങ്ങനെ ഒരു സെർവർ പർച്ചേസ് ചെയ്യാം, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിലേക്ക് സിമ്പിളായിട്ടൊരു വെബ് പേജ് ഹോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.